Hi, welcome back to our channel. ഇന്നൊരു സിമ്പിൾ ക്യാൻവാസ് ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പെയിൻറ്റിങ് അറിയാത്ത ആർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനായിട്ട് ഒരു ടേപ്പ് വേണം. അപ്പോൾ ഈ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ക്യാൻവാസിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഒരു മുക്കാൽ ഭാഗം മുകൾ ഭാഗത്തും ഒരു കാൽ ഭാഗം താഴെ ഭാഗത്തും വരുന്നത് പോലെ ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം. ഇനി വേണ്ടത് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റാണ്. അപ്പോൾ ഇതിനെ ക്യാൻവാസിൽ അവിടെ ഇവിടെ ഇങ്ങനെ കുറേശ്ശെ ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ബ്ലൂ കളറും നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പം ബ്ലൂ കളർ അക്രിലിക് പെയിൻറ്റും എടുത്തിട്ട് കുറച്ച് ഡോട്ട്സ് അവിടെ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സ്കൈ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിനെ ഒരു പെയിൻറ്റിങ് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പം സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ പോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് രണ്ട് എൻഡിലും ഒരു ഡോട്ട്സ് ഇട്ട് അതും ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം കുറച്ച് ഡാർക്ക് സ്കൈ ആണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനൊന്ന് ഡാർക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ പെയിൻറ്റ് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ടേപ്പിനെ നമുക്ക് സൂക്ഷിച്ച് ഇങ്ങനെ മെല്ലെ എടുത്തു മാറ്റാം. ഇനി നമ്മൾ ടേപ്പ് ഒട്ടിക്കേണ്ടത് ഇപ്പോൾ ചെയ്തെടുത്ത സ്കൈ ഉണ്ടല്ലോ അതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ്. എന്നിട്ട് ഈ താഴെ എംപ്റ്റി സ്പേസ് കാണുന്നിടത്ത് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം ഈ ഒരു ബ്ലാക്ക് സൈഡ് ചെയ്യുമ്പോഴും ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ നമ്മുടെ സ്ട്രോക്സ് വരാനായിട്ട് ശ്രദ്ധിക്കുക. വെർട്ടിക്കലി ഹൊറിസോണ്ടലി ഒരിക്കലും ഒരുമിച്ച് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ ഈ ടേപ്പ് റിമൂവ് ചെയ്ത് മാറ്റാണ്. ഇനി ഇവിടെ നമുക്ക് ഒരു പള്ളിയുടെ ഷേപ്പ് വരച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പള്ളിയുടെ ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് വരക്കാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് ട്രേസ് ചെയ്താലും മതി, ട്രേസിങ് പേപ്പർ വെച്ചിട്ട്. ഞാനിപ്പം ജസ്റ്റ് കൈ കൊണ്ട് ചുമ്മാ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. അപ്പം ഒരു സിമ്പിളായിട്ടുള്ളൊരു പള്ളിയുടെ ഒരു പിക്ചറാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് നമ്മളിപ്പോൾ വരച്ച് കൊടുത്ത പള്ളിയുടെ അകത്ത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പള്ളി ചെയ്യുമ്പോഴും നമ്മുടെ സ്ട്രോക്സ് എല്ലാം സെയിം ഡയറക്ഷനിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ മെല്ലെ സൈഡ്സൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സൈഡ്സ് ആദ്യം നീറ്റായിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. അപ്പം അതേപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം നമ്മൾ പെയിൻറ്റിങ് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മൊത്തമായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ പള്ളി മൊത്തമായിട്ട് ബ്ലാക്ക് കളറ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈറ്റ് കളർ അക്രിലിക് പെയിൻറ് വെച്ചിട്ട് മുകളിൽ നമുക്ക് മൂന്നും സ്റ്റാർസും വരച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു തിൻ ബ്രഷ് എടുക്കുക. എന്നിട്ട് ഒരു മൂണ് ഇങ്ങനെ സി ഷേപ്പിലിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ മൂന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് സ്റ്റാർസും കൂടെ വരച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റാർസ് വരക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ നീളത്തിലുള്ള ലൈൻ വരച്ചിട്ട് ഒരു ക്രോസ് പോലെ വരക്കുകയാണ്. ഇനി ഇതിൽ തന്നെ ഒരു ഇൻഡു മാർക്ക് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റെഡിയാണ്. അപ്പോൾ ഇതേപോലെ കുറച്ചധികം സ്റ്റാർസ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ സ്റ്റാർസും വലിയ സ്റ്റാർസൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്യാൻവാസ് ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമല്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.